സലിറോസ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാം സ്വാഗതം. എന്നത്തെയും പോലെ മറ്റൊരു പൂച്ചെടിയും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെയായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ചെടിയെക്കുറിച്ച് തന്നെ ഒരു എല്ലാവർക്കും തന്നെ അറിയാവുന്ന ജെറേനിയം എന്ന വിളിപ്പേരിൽ, എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ പേര് പെലാർഗോണിയം എന്നാണ്. ജെറേനിയം എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഈ ചെടിയുടെ വിശേഷങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ചെടികളും പൂക്കളും ഒരു പരിധിവരെ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. കാരണം ഒരുവിധപ്പെട്ട എല്ലാ നഴ്സറികളിലും ഇതിൻ്റെ പലവിധ വർണ്ണങ്ങളുണ്ട്. ഇവയുടെ പ്രത്യേകത 365 ദിവസവും ഇവയ്ക്ക് പൂവാണ്. മഴക്കാലമെന്നോ ശൈത്യമെന്നോ വേനൽക്കാലമെന്നോ ഇല്ല, എന്നും ഇതിൻ്റെ ഓരോ ബ്രാഞ്ചിലും പൂക്കളുണ്ടായിരിക്കും. ഒരു പൂ പോയി തീരുമ്പോൾ തന്നെ അടുത്ത മൊട്ട് വന്നിരിക്കും. നിങ്ങൾക്കിത് കണ്ടാൽ അറിയാം, ഈ ചെടിയെ നോക്കിയാൽ അറിയാം. ഇത് കംപ്ലീറ്റ് നിറച്ച് പൂത്തതിന് ശേഷം ഇത് കണ്ടില്ലേ, ഇത് പോകുന്നതിന് മുമ്പ് തന്നെ അതിൽ മൊട്ട് വന്നു കഴിഞ്ഞു. സാധാരണ ഞാനിങ്ങനെ ഈ പൂ പോയ ഇത് നിർത്താറില്ല, ഇതിങ്ങനെ ഒടിച്ചു കളയുന്നതാണ്. പക്ഷേ ഞാൻ ഈയിടെയായിട്ട് അത് നിർത്തിയിരിക്കുന്നത് മറ്റൊരു ഉദ്ദേശമുണ്ട്, അത് ഞാൻ നിങ്ങളോട് പുറകെ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഈ ചെടി മാത്രം, ഈ ഒറ്റ ചെടി മാത്രം നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ എല്ലാ ബ്രാഞ്ചിലും ഓരോ ശാഖയിലും പൂക്കളുണ്ട്. ഈ പൂ ഇത് കണ്ടില്ലേ, ഇതിൽ നമുക്ക് ഇത് നോക്കിയാൽ അറിയാം. ഇത് നിങ്ങൾ നോക്കുക, ഇതിന് ആദ്യം ഈ രണ്ടോ മൂന്നോ പൂ വിരിയുമ്പോൾ ബാക്കി മൊട്ടുകൾ വിടർന്ന് വരുന്നതേ ഉള്ളായിരിക്കും. അങ്ങനെ അവസാനം മുഴുവൻ പൂക്കളും വിരിഞ്ഞു കഴിയുമ്പോൾ ഇത് ഒരു ബോള് പോലെ നിൽക്കും. അപ്പോൾ ആദ്യം വിരിഞ്ഞ പൂക്കൾ നഷ്ടപ്പെടാൻ തുടങ്ങും. അങ്ങനെ ഇത് ഒരു കുറേ നാളത്തേക്കിന് ഈ പൂക്കൾ നിൽക്കും. ഇതിനേക്കാൾ പുഷ്ടിയോടുകൂടി നിന്ന് ഈ പൂക്കൾ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ എനിക്ക് ഇച്ചിരി അസൗകര്യങ്ങൾ നേരിട്ടത് കൊണ്ടാണ്, ഇത് ഇത്രയും 2-3 ദിവസം മുന്നോട്ട് പോയത് കൊണ്ടാണ് ഇങ്ങനെ ഇവിടം വേറൊരു കളറിൽ ഇരിക്കുന്ന പൂക്കൾ പോയതുകൊണ്ട്. ഇങ്ങനെ ഒരു പ്രത്യേക ചെടിയായിട്ടും ഇതിന് ഒരുപാട് പരിചരണം വേണമെന്നും ഒക്കെ പറയാറുണ്ട്. പരിചരണത്തിൽ ഇതിന് വലിയധികം കാര്യങ്ങൾ എനിക്ക് പറയാനില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇത് പിടിപ്പിച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ജെറേനിയം തൈയ്യ് അല്ലെങ്കിൽ ജെറേനിയത്തിൻ്റെ ഒരു നടീൽ വസ്തു പിടിപ്പിച്ചെടുക്കാനായിട്ട് നിങ്ങളിപ്പോൾ എന്നെ നോക്കിയാൽ മതി, ഇങ്ങനെ നിന്നാൽ മതി. അതെന്താണെന്ന് നിങ്ങൾ ഓർക്കുമായിരിക്കും. ചെടി കൈ പിടിച്ചിട്ട് മുഖം മാറ്റുന്ന എന്തിനാണെന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ആഗ്രഹിച്ചൊരു ചെടി വാങ്ങിയാൽ, അല്ലെ ഒരു അതിൻ്റെ ഒരു നടീൽ വസ്തു കിട്ടിയാൽ, നട്ടിട്ട് നമ്മളതിനെ പരിചരിച്ച് അതിൻ്റെ കൂടെ നിന്ന് ഒരു രണ്ടാഴ്ച വെള്ളമൊഴിച്ച് അത് നശിപ്പിക്കും നമ്മുടെ പരിപാടി ഏതാ. ഈ ചെടി നടുമ്പോൾ ഇതിന് വെള്ളം വളരെ കുറച്ച് മതി. അതിൻ്റെ പിന്നിൽ ഞാൻ എൻ്റെ ഞാൻ അനുഭവിച്ചെറിഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. ഈ ജെറേനിയം ചെടി എനിക്ക് ആദ്യകാലത്ത് ജെറേനിയം ചെടികളുണ്ടായിരുന്നു, അത് തറയിലാണ് നിന്നിരുന്നത്. ജെറേനിയം ചെടികൾ തറയിലാണ് നിന്നിരുന്നത്. അന്ന് ഇത് തീമഞ്ഞ ഓറഞ്ച് മഞ്ഞ കളറുള്ള പൂക്കൾ ചെടികളുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു ഈ ചെടി നഷ്ടപ്പെട്ടൊക്കെ പോയതിന് ശേഷം വലിയ ആഗ്രഹത്തോടുകൂടി ഞാൻ ഈ ജെറേനിയം ചെടികൾ വാങ്ങിച്ചു. എങ്ങൊന്നുമല്ല, എൻ്റെ അനിയത്തി എനിക്കതിൻ്റെ ഒരു 5-6 കമ്പ് തന്നു. ആ ചെടികൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കാര്യമായിട്ട് നട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ ഭദ്രമായിട്ട് പരിപാലിച്ചു. ഒരു 10 ദിവസം പോലും നിന്നില്ല, എല്ലാം ചീഞ്ഞുപോയി. അപ്പം ഞാൻ ഓർത്തു, ഇത് ഞാൻ വെച്ചിട്ട് പിടിക്കുന്നില്ല, ഇനി ഇത് രക്ഷപ്പെടുകയല്ലെന്ന് ഓർത്ത് ഞാൻ വിഷമിച്ചിരുന്ന് കഴിഞ്ഞ് വീണ്ടും എനിക്കൊരു 3-4 കമ്പും കൂടെ അനിയത്തി തന്നു. അതും ഞാൻ ഈ പറഞ്ഞ പോലെ വലിയ കാര്യമായിട്ട് പരിപാലിച്ചു. മഴ പെയ്ത വെള്ളം പോരാഞ്ഞ് ഞാൻ പിന്നെയും വെള്ളം ഒഴിച്ചു കൊണ്ടിരുന്നു, ഒരെണ്ണം പോലും കിട്ടിയില്ല. അപ്പം ഞാൻ ഓർത്തു, അയ്യോ ഇത് വലിയ ബുദ്ധിമുട്ടാണല്ലോ പിടിപ്പിച്ചെടുക്കാമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു കൂട്ടുകാരി ടീച്ചർ, കുറച്ച് ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തു. അപ്പോൾ എൻ്റെ കുറച്ച് ചെടികൾ കൊടുത്തു, ആ ടീച്ചർ എനിക്ക് കുറച്ച് ചെടികൾ കൊണ്ടുതന്നു. അതിനകത്ത് ജെറേനിയത്തിൻ്റെ 3-4 കമ്പുണ്ടായിരുന്നു. അയ്യോ, ഞാനോർത്ത് ഇതേലും എനിക്ക് പിടിക്കാൻ പോകുന്ന സാധനമല്ല, ഇതിന് എന്ത് ചെയ്യും, ആ എന്നാൽ ടീച്ചർ തന്നതല്ലേ എന്നോർത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കളയാൻ മനസ്സില്ലാത്ത കൊണ്ടും ചെടികളോട് ഇഷ്ടമുള്ളത് കൊണ്ടും ഞാൻ ഇവിടെ എനിക്ക് താഴെ, അതായത് ഒട്ടും വെള്ളം വീഴുന്നില്ലാത്ത സ്ഥലത്ത് 2-3 കവറുണ്ടായിരുന്നു, പഴയ പച്ചക്കറി നട്ട് വെച്ചിരുന്ന കവർ. ആ കവറിനകത്ത് ഞാൻ ഈ ചെടികളെ കുത്തിവെച്ചു. അത് മണ്ണിളക്കി പോലുമല്ല, ആ പഴയ കവറിൽ വെറുതെ ഇത് കിട്ടുമെന്ന് 1% പോലും പ്രതീക്ഷയില്ലാതെ കുത്തിവെച്ചു. ഞാൻ 2 ആഴ്ച കഴിഞ്ഞാണ് അത് അവിടെ തിരിച്ച് എന്തോ ആവശ്യത്തിന് ചെല്ലുമ്പോൾ ഞാൻ കുത്തിവെച്ച ഈ 4 കമ്പുകളും നല്ല വൃത്തിയായിട്ട് തളിർത്ത് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വെള്ളം, സോറി, ഈ ചെടികൾക്ക് കിളിർത്ത് വരാനായിട്ട് അധികം വെള്ളം വേണ്ടാണ്. അവിടുന്ന് പിന്നെ ഞാൻ ഇഷ്ടം പോലെ ചെടികൾ
പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുത്തു. അവയുടെ തൈകളും ഒക്കെ ആയിട്ടാണ്. ഒരെണ്ണം പോലും ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ തൈകളല്ല, ചെടികളല്ല എൻ്റെ കയ്യിൽ നിൽക്കുന്നത്. ഇതിലോ ഇത് മാത്രം, ഈ ചെടി മാത്രമേ ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയുള്ളൂ. കാരണം ഇതിൻ്റെ പൂവിന് എനിക്കൊരു എന്തോ ഒരു പ്രത്യേക ആകർഷകത്വം തോന്നി. പക്ഷേ വലിയ വ്യത്യാസമില്ല, ഇത് എൻ്റെ ഒരു പുഴു തിന്നു. ഈയിടെയായിട്ട് ഈ ചെടികളോട് പുഴുക്കൾക്കൊരു ഇച്ചിര താല്പര്യം തുടങ്ങിയിട്ടുണ്ട്. കാണുന്നതിനെയൊക്കെ ഞാൻ കൊന്നുകളയുമെങ്കിലും ഈ ചെടി മാത്രമേ ഞാൻ ഇത്രയും ചെടികളിൽ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അതാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ ചില വിശേഷങ്ങൾ പറയാം. തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞല്ലോ ഇത് വെള്ളം കുറച്ച് മുതുന്നത്. പക്ഷേ ഈ ചെടി മച്ചുറായി മൂന്നാല് ശാഖകളൊക്കെ ആയി നമ്മൾ പൂക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിതിനെ സാധാരണ കൊണ്ട് നമ്മൾ ഇഷ്ടമുള്ള സ്ഥലത്ത് വെക്കുമ്പോൾ അവിടെ വെയിലുണ്ടാവും. തന്നെയല്ല, വെയിൽ വേണം ഇതിന് പൂക്കണമെങ്കിൽ അത്യാവശ്യമായി 3-4 മണിക്കൂർ വെയിൽ വേണം. ആ സമയത്ത് നമുക്ക് എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതാണ് ഞാൻ കണ്ട പ്രത്യേകത. ഡെയിലി നമുക്ക് വെള്ളം ഒഴിക്കാം, ആവശ്യത്തിന് വളം കൊടുക്കാം, ഒക്കെ ചെയ്യാം. നിറച്ചും പൂത്തുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ഇടയ്ക്ക് ചെയ്യാനുള്ള മെയിൻ്റനൻസ് പറയുന്നത് ഇങ്ങനെ പൂത്ത് കഴിഞ്ഞ ഇത്തരം സംഗതികളെ നമ്മൾ ഒടിച്ചു കളയണം. അതുപോലെ തന്നെ ഇതിനകത്ത് ഇങ്ങനെ ഇതിൻ്റെ ഇവിടെ ഇത് കണ്ടോ ഇതുപോലെ മഞ്ഞ ഇലകൾ ഉണ്ടാവും. അപ്പോൾ ഇത് മച്ചുറായി പോകാറായ ഇലകളാണ്. ഇതിനെയൊക്കെ കളഞ്ഞ് ഒടിച്ചു കളഞ്ഞ് നമ്മൾ ക്ലീൻ ചെയ്യണം. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഈ പൂത്ത് കഴിഞ്ഞ ഇത് കളയാതെ നിർത്തിയേക്കെന്ന് അറിയാവോ? ഇത് എനിക്ക് ഈയിടെ ഒരു കാര്യം മനസ്സിലായി. ഇതിൻ്റെ സീഡ്സ് ഉണ്ടോ എന്ന് ഞാനൊരു പരിശോധന നടത്തി. എനിക്കിതുവരെ ആയിട്ടും ജെറേനിയം സീഡ്സിൽ നിന്നുണ്ടാക്കുന്നത് ഞാൻ കണ്ടില്ല. പക്ഷേ അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ഇത് നിങ്ങൾ നോക്കിക്കേ, സൂക്ഷിച്ച് നോക്കിയേ, ഇതിനകത്തെ ഇത് കണ്ടോ, ഇങ്ങനെ കാണുന്നതെല്ലാം ഇവയുടെ സീഡുകളാണ്. എല്ലാം മച്ചുവേടല്ല, ഇതുണ്ടോ, ഇതിനകത്ത് ഇതിനൊന്നും ഇല്ല. പക്ഷേ ഇത് കണ്ടോ, ഒരു ഉണങ്ങിയ സീഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ ജെറേനിയത്തിൻ്റെ സീഡ്, നമുക്കിത് തുറന്ന് ഇതിനകത്തെ അരികളെടുക്കാം. ഇത് കണ്ടോ, ഇതിപ്പോൾ എൻ്റെ കയ്യിലൊരു സ്വല്പം ജലാംശം ഉണ്ട്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഇത് നല്ല പറന്ന് നിൽക്കും, അപ്പൂപ്പം താഴെയുടെ പോലെ ഇങ്ങനെ ഇത് പറന്ന് നിൽക്കും. അങ്ങനെ ഒരു മാക്സിമം 5 സീഡ് വരെ ഒരെണ്ണത്തിനകത്ത് കാണാറുണ്ട്. ചിലതിനകത്ത് 5 കാണില്ല, 3-4 ഒക്കെ ആയിട്ട് നിൽക്കും. ഈ സീഡിൻ്റെ ഒരു പ്രത്യേകതയോടുണ്ടേ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു, സീഡ് പാകി ഉണ്ടാകുന്ന തൈകൾക്ക് എളുപ്പത്തിൽ പൂക്കൾ വരും. നമ്മൾ സാധാരണ ശാഖകളെ ഒടിച്ചു വെച്ച് നടുന്നു ഞാൻ പറഞ്ഞില്ലേ, അതിനേക്കാൾ എളുപ്പത്തിൽ കിളിർത്ത് പൂക്കൾ വരുന്ന ഈ സീഡുകൾ നട്ട് എടുക്കുമ്പോഴാണ്. 25 ദിവസവും പൂ തരുന്ന ചെടിയാണ് ജെറേനിയം. തന്നെയല്ല, പരിപാലനം ഒന്ന് പിടിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല. വളം ഏറ്റവും കൂടുതൽ നല്ലത് ഓർഗാനിക് വളങ്ങളെയാണ് ഇവ ഇഷ്ടപ്പെടുന്നത്. നമുക്ക് NPK വളങ്ങളും വളരെ നേർപ്പിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇത് ഇപ്പം നിങ്ങൾ കാണുന്ന ബിഗോണിയേക്കാൾ ജെറേനിയത്തേക്കാൾ സ്വല്പം വ്യത്യാസമുണ്ട്. ഇത് നല്ല ഡാർക്ക് റോസാണ്. അതിൻ്റെ കൂടെ ഇതിൻ്റെ ഇതളുകൾ നിങ്ങൾ കണ്ടോ? ഇപ്പം ഇത്രയും നേരം നിങ്ങൾ കണ്ടത് സിംഗിൾ പെറ്റലായിരുന്നു, ഇവ മൾട്ടി പെറ്റിൽസാണ്. കണ്ടോ, നല്ല മനോഹരമാണ് ഇതും കാണാനായിട്ട്. ഇത് മുഴുവൻ സമയം വെയിൽ കൊള്ളുന്ന, ഇവിടെ മുഴുവൻ സമയവും എത്ര നേരം വെയിലുണ്ടോ അത് മുഴുവൻ കൊണ്ടുകൊണ്ടാണ് ഈ ചെടി ഇവിടെ നിൽക്കുന്നത്. ഇതിനൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല. അപ്പം നല്ല വെയിലത്ത് നിൽക്കുമ്പോൾ എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ നല്ലപോലെ പൂ ഉണ്ടാകുന്നുണ്ട്, അതനുസരിച്ചുള്ള വളങ്ങളും ഇട്ട് കൊടുക്കണം. അതാണ് നമ്മൾ ജെറേനിയം ചെടികളിൽ ശ്രദ്ധിക്കേണ്ടത്. പറഞ്ഞില്ലേ ഇതുപോലെ കുറേയധികം ചെടികൾ ഞാൻ താഴെ നട്ടുവെച്ചെന്ന്. അങ്ങനെ നട്ടുവെച്ചിരിക്കുന്ന ചെടികളായത് ഇതെല്ലാം ഓരോ വ്യത്യസ്ത മൂടുകളാണ്. 1, 2, 3, 4, 5 ഇതെല്ലാം ഞാൻ ഇനി സെപ്പറേറ്റ് ചെയ്യും. സെപ്പറേറ്റ് ചെയ്ത് ഓരോ ചട്ടിയിലായിട്ട് നട്ടുവെക്കാൻ പറ്റുന്ന പാകത്തിൽ വളർന്നു കഴിഞ്ഞു ഇവയെല്ലാം. ഇതും നല്ല മൾട്ടിപെറ്റൽ, നല്ല പിങ്ക് കളറ് പൂക്കളുണ്ടാകുന്ന ചെടികളാണ്. അപ്പം ഇങ്ങനെ വെള്ളം ഒഴിക്കാതെ നടണം എന്നുള്ള കാര്യം അറിഞ്ഞതിന് ശേഷം ഒരു ചെടികൾ പോലും എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടിട്ടില്ല. ഇവയുടെ എന്താണ് നടുന്നതെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഇതുപോലുള്ള ശാഖകളാണ്. ഈ സാധാരണ ആൾക്കാർ പറയും ഇത് കത്തി വെച്ച് മുറിക്കരുതെന്ന്. ഇവിടെയൊക്കെയുള്ള ആൾക്കാർ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇത് വെറുതെ ഇങ്ങനെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇങ്ങനെ ഒടിച്ചെടുത്താൽ മതി. കത്തി വെച്ച് മുറിക്കണ്ട. ഇത് കണ്ടോ, ഇത് നേരിട്ട് നട്ടാൽ മതി. ഞാൻ നടന്നു ഇങ്ങനെ, ഞാൻ കത്തി വെച്ച് മുറിക്കാറില്ല. കത്തി വെച്ച് മുറിക്കുന്നുണ്ട് ദോഷമുണ്ടെന്നല്ല, ഇങ്ങനെ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലതായിട്ട് കിളിർത്ത് വരുന്ന, ആരോഗ്യത്തോടെ കിളിർത്ത് വരാൻ കൊള്ളാവുന്ന ഒരു നല്ല നടീൽ വസ്തുവാണ്. ഇത് ചാണകപ്പൊടി, നമ്മുടെ നല്ല ചാണകപ്പൊടിയാണ്. ഇത് ചകിരിച്ചോറ്, ഇത് നല്ല മണൽ, ഇത് കുറച്ച് മണ്ണ, സത്യത്തിൽ മണ്ണും ഇതും എല്ലാം കൂടെ മിക്സ് ചെയ്ത സാധനമായത്. ഞാനിത് കുറച്ചുകൂടെ മിക്സ് ചെയ്യാം. ജെറേനിയത്തിന് ഒരുപാട് ചകിരിച്ചോറ് വേണ്ട, അത് പ്രത്യേകം ശ്രദ്ധിക്കണം.
ഒത്തിരി ചകിരിച്ചോറ് വേണ്ട. നാട്ടിൻ പുറത്തൊക്കെ ഉള്ളവർ ഒത്തിരി ചകിരിച്ചോറ് വേണമെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒത്തിരി ചകിരിച്ചോറ് നിന്നാൽ വെള്ളം കൂടുതൽ അബ്സോർബ് ചെയ്ത് പിടിച്ചു നിർത്തും, അതുകൊണ്ടാണ് ഇത് ചീഞ്ഞു പോകുന്നത്. നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ചട്ടിയിലോട്ട് നിറയ്ക്കാം. ഇത്രേ ഉള്ളൂ പോട്ടി മിക്സ്. നമുക്കതിനകത്തൊരു സുഷിരം ഉണ്ടാക്കി നമുക്ക് ഈ തൈയ് നട്ടുവെക്കാം. മിക്സ് ചെയ്ത മണ്ണിന് ഇത്രയും മതി, ധാരാളം. മിക്സ് ചെയ്ത മണ്ണിൽ ഒരുവിധം ജലാംശം ഉണ്ട്, ഇത്രയും വെള്ളം മതി. നമുക്ക് ഇതല്ലാതെ ഫുള്ള് നനയാൻ വേണ്ട. ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ ഈ ചെടി ഇനി തിരിഞ്ഞു നോക്കാവൂ. എവിടെയെങ്കിലും മാറ്റി നമ്മൾ വെച്ചേക്കണം.